അകക്കണ്ണിൽ പഠിച്ചെടുത്ത താളത്തിൽ കൊട്ടിക്കയറി തായമ്പകയിൽ വിസ്മയം തീർക്കുകയാണ് രശ്മി മണികണ്ഠൻ. ചേലക്കര പുലാക്കോട് കണ്ടം കുമരത്ത് മണികണ്ഠൻ രാജേശ്വരി ദമ്പതികളുടെ രണ്ടാമത്തെ മകളാണ് ഒൻപതാം ക്ലാസ്സുകാരിയായ രശ്മി. കുറവുകളെ നിറവുകളാക്കി ജീവിതത്തിന് നിറം നൽകാനാവുമെന്ന് തെളിയിച്ച ഈ സ്പെഷ്യൽ സ്കൂൾ വിദ്യാർത്ഥി ഇന്ന് ഏവർക്കും മാതൃകയാവുകയാണ്. അമ്മ രാജേശ്വരിയുടെ ശാരീരിക ബുദ്ധിമുട്ടുകളാൽ മാസം തികയാതെയുള്ള പ്രസവത്തിലാണ് രശ്മിയുടെ ഞരമ്പുകൾക്ക് ശേഷി നഷ്ടപ്പെട്ടതും മറ്റവശതകളുണ്ടായതും. ജനിച്ച നാൾ മുതൽ ശാരീരിക ബുദ്ധിമുട്ടുകളാണ്. ദീർഘകാലം ആശുപത്രിവാസം തന്നെയായിരുന്നു. നിരവധി ചികിത്സകൾ നടത്തിയെങ്കിലും കാഴ്ച ലഭിക്കില്ലെന്ന യാഥാർത്ഥ്യം കുടുംബത്തെ കടുത്ത മാനസിക സമ്മർദ്ദത്തിലെത്തിച്ചു. പിന്നീട് അത്താണി JMJ സ്പെഷ്യൽ സ്കൂളിൽ ചേർന്നതോടെയാണ് രശ്മിയുടെ ഓരോ കഴിവുകളും മനസ്സിലാക്കാനായത്. ചുരുങ്ങിയ കാലയളവ് കൊണ്ട് കലാപ്രകടനത്തിൽ നിരവധി സമ്മാനങ്ങളും കരസ്ഥമാക്കി. കോവിഡ് കാലത്ത് വിദ്യാലയങ്ങൾ അടച്ചപ്പോഴാണ് ഹോസ്റ്റലിൽ നിന്നും വീട്ടിലെത്തിയ രശ്മിക്ക് നേരമ്പോക്കിനായി തായമ്പക കലാകാരൻ കൂടിയായ പിതാവ് മണികണ്ഠൻ തായമ്പക അഭ്യസിപ്പിക്കാൻ തുടങ്ങിയത്. തായമ്പക പഠിച്ചെടുക്കാൻ സാധിക്കുമോ എന്ന് പോലും അറിയില്ലായിരുന്നു. എന്നാൽ വെറും 2 മാസം കൊണ്ട് 12-ാം വയസ്സിൽ അരങ്ങേറ്റം നടത്താനായത് രശ്മിയുടെ നിശ്ചയദാർഢ്യമാണെന്നും തായമ്പകയിൽ വിദഗ്ധയായ മകളുടെ ഗുരുവായതിൽ തനിക്കിപ്പോൾ അഭിമാനമുണ്ടെന്നും മണികണ്ഠൻ പറയുന്നു. 9-ാം ക്ലാസ്സുകാരിയായ രശ്മി സ്കൂൾ പഠനത്തോടൊപ്പം ഇപ്പോൾ 50-ലധികം വേദികളിലാണ് കുറവുകളെ അതിജീവിച്ച് തായമ്പകയിൽ മാസ്മരികത തീർക്കുന്നത്. CCTV News, Vellore.